നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ട്രാൻസ്ഫർ ജാലകം തുറന്നിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ടീമുകൾ അവരുടെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളിലായിരിക്കും. മികച്ച താരങ്ങളെ ടീമിലേക്ക് എത്തിക്കണം, ഉള്ള മികച്ച താരങ്ങൾ കൈവിട്ടു പോകാതെ ശ്രദ്ധിക്കണം, ഒപ്പം അക്കാഡമികളിലുള്ള മികച്ച യുവതാരങ്ങൾ മറ്റെവിടെയും പോവില്ല എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. ദീർഘനാളത്തെ കോൺട്രാക്റ്റൊക്കെ കൊടുത്ത് അവർ ടീമിനോടൊപ്പം ഉണ്ടാകും എന്ന് ഉറപ്പാക്കണം. അത്തരത്തിലുള്ളൊരു നീക്കത്തിലേക്ക് ഇതാ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോകുന്നു. അവരുടെ അർജൻറ്റൈൻ യുവ സൂപ്പർ താരം അലയാന്ദ്രോ ഗർനാച്ചോ, നമുക്കറിയാം പോയ സീസണിൽ അവരുടെ യൂത്ത് ടീമിന് വേണ്ടി മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചു. ഒടുവിൽ പ്രീമിയർ ലീഗിൽ അദ്ദേഹം അരങ്ങേറ്റം കുറിക്കുകയും ചെയ്തിരുന്നു. വലിയ പ്രതീക്ഷകളാണ് ഇപ്പോൾ ഗർനാച്ചോയിലുള്ളത്. അത്തരത്തിൽ വലിയ ടാലൻ്റ് ആയിട്ട് തന്നെയാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നതും. അദ്ദേഹം കൈവിട്ടു പോവാതിരിക്കാൻ ഒരു നീണ്ടകാലത്തെ കോൺട്രാക്റ്റിലേക്ക് അദ്ദേഹവുമായിട്ട് ഒരു നീണ്ടകാല കോൺട്രാക്റ്റ് ഏർപ്പെടാൻ വേണ്ടി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ശ്രമിക്കുന്നു എന്നൊരു വാർത്ത പുറത്തേക്ക് വരുന്നു. ഇറ്റാലിയൻ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഫെബ്രീസിയോ റൊമാനോ ഇക്കാര്യം ഇപ്പോൾ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അർജന്റൈൻ യുവതാരം അലയാന്ദ്രോ ഗർനാച്ചോയുമായിട്ട് പുതിയ ഒരു കോൺട്രാക്റ്റിലേക്ക് പോകാനിരിക്കുന്നു. അതിന് വേണ്ടിയിട്ടുള്ള വർക്കുകൾ പുരോഗമിക്കുന്നു. ഓൾറെഡി അതിൻ്റെ ടോക്സ് ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്ലാൻ ചെയ്യുന്നത് ഒരു 5 വർഷത്തേക്കുള്ള ഡീലിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. കാരണം ഗർനാച്ചോയെ ഒരു ഹ്യൂജ് ടാലൻ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത് എന്ന് ഫെബ്രീസിയോ റൊമാനോ ട്വീറ്റ് ചെയ്യുന്നു. തീർച്ചയായിട്ടും ഗർനാച്ചോ നമുക്കറിയാം, അദ്ദേഹം സ്പെയിനിൽ ജനിച്ചയാളാണ്. ഒടുവിൽ ഇപ്പോൾ അർജൻറ്റൈൻ ദേശീയ ടീമിന് വേണ്ടി കളിക്കുന്നു. അദ്ദേഹത്തെ സീനിയർ ടീമിലേക്കുള്ള ക്യാമ്പിലേക്ക് നേരത്തെ സ്കലോനി വിളിച്ചിരുന്നു. വലിയ പ്രതീക്ഷകൾ എന്തായാലും അർജൻറ്റീനക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും ഒക്കെ ഇപ്പോൾ ഗർനാച്ചോയിലുണ്ട്. വീഡിയോ സനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.